നമസ്കാരം. പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ദിലീപ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും. ഇത് പറയുന്നത് ആഴൂർ വക്കീലാണ്. ആഴൂർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ക്രൈം ന്യൂസിനോട് ഈ കാര്യം സംസാരിച്ചിരുന്നു. നമുക്കത് കാണാം. ഈ പൾസർ സുനി വിഷയത്തിൽ താങ്കളിപ്പോൾ ആ കേസ് ബാധിക്കുന്നുണ്ടോ? ദിലീപുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ താങ്കൾ ആ കേസ് ബാധിക്കുന്നുണ്ടോ? നോക്കൂ, പൾസർ സുനിയുടെ പ്രധാന വക്കീലായിട്ടാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേസ് ഏറ്റെടുക്കുകയും അത് നടത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നത്. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടും ആ പറയുന്ന പ്രതി ഈ പറയുന്ന മറ്റ് പ്രതികളുമായി യോജിച്ചു പോകുന്നത് കൊണ്ടും ചില അഭിഭാഷകരുടെ ഇടപെടലുകൾ കൊണ്ടും ഈ പറയുന്ന പൾസർ സുനി വേറെ അഭിഭാഷകരെ വെച്ച് കേസ് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസവും പൾസർ സുനിയുടെ കുടുംബത്തിൽ നിന്നും പല വ്യക്തികളും എന്നെ സമീപിച്ചിരുന്നു. അവർ വീണ്ടും ഈ കേസ് ഏറ്റെടുക്കുകയും അവസാന വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അവസാനവാദം ഉന്നയിക്കാൻ അഡ്വക്കേറ്റ് ആളൂർ ഈ പറയുന്ന പൾസർ സുനിയുടെ കേസുമായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഈ കേസിൻ്റെ യഥാർത്ഥ തെളിവുകൾ വ്യക്തമായി പരിശോധിക്കുകയാണെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു സെക്ഷൽ ഒഫൻസ്, ഒരു സെക്ഷൽ ആക്ടിവിറ്റീസ് നടന്നു എന്ന് പ്രോസിക്യൂഷന് ശക്തമായും വ്യക്തമായും തെളിയിക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന അഭിഭാഷകനാണ് ഞാൻ. കാരണം അതിലെ എല്ലാ സാഹചര്യങ്ങളും ഈ പറയുന്ന റേപ്പോ ഗാങ് റേപ്പോ നടന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂട്ടർ സാധിക്കുകയുള്ളു. ഒരുപാട് സാക്ഷികളെ വിസ്തരിച്ചത് കൊണ്ട് മാത്രം അവർ കേട്ടറിഞ്ഞു, ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടറിഞ്ഞു, അവർ അങ്ങനെ ചെയ്തിരുന്നു, ഇവർ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊന്നും നിയമത്തിൻ്റെ 167 വകുപ്പുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന കേട്ടറിഞ്ഞ കാര്യങ്ങളൊന്നും പ്രതികൾക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രതി കുറ്റം സംബന്ധിച്ചാലും അതും പ്രതിക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കില്ല. മറ്റുള്ള സാഹചര്യ തെളിവുകളും മറ്റുള്ള ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസും ഒന്നിനോടൊന്ന് ചേർന്ന് നിലനിൽക്കുമ്പോഴാണ് ഒരു റേപ്പോ ഗാങ് റേപ്പോ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ സാധാരണഗതിയിൽ ഒരു വിക്ടിം പറഞ്ഞ കാര്യങ്ങൾ അതേപടി, ഒരു അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ അതേപടി സ്വീകരിക്കുകയും അതിന് ശിക്ഷ നൽകണം എന്ന് പറയുന്ന വിധികൾക്കെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് വിനോദ് കുമാർ അവർകൾ പറഞ്ഞ ഒരു വിധിയാണ് ഞാൻ ആകുന്നത്. ഒരു സാക്ഷിയുടെ മൊഴി കൊണ്ട് മാത്രം ഒരു പ്രതികളെ ശിക്ഷിക്കാൻ സാധിക്കില്ല. മറ്റുള്ള സർക്കംസ്റ്റാൻസസും അതിനനുകൂലമായി നിലനിൽക്കണം. എന്നാൽ അതിജീവിതയുടെ മൊഴി കൊണ്ട് മാത്രം പ്രതിയെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ കേസുകളിലും പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും. അപ്പോൾ അങ്ങനെ മാത്രമല്ല, അതിജീവിതയുടെ മൊഴിയും അതിനുള്ള സാഹചര്യ തെളിവുകളും മറ്റ് തെളിവുകളും മെക്കാനിക്കൽ എവിഡൻസും മെഡിക്കൽ എവിഡൻസും അതുപോലെ തന്നെ ടെക്നിക്കൽ എവിഡൻസും ഒരുപോലെ നിലനിന്നാൽ മാത്രമേ ഈ റേപ്പ് കേസുകൾ സാധാരണ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സുപ്രീം കോടതി പറയുന്നത് ഒരു പറയുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു അതിജീവിത എന്തിനാണ് നുണ പറയുന്നത്, ആ നുണ പറഞ്ഞ് അവർക്ക് എന്ത് കിട്ടാനാണ്? പക്ഷേ ആ നുണയാണ് ക്രോസ് വിസ്താരത്തിലൂടെ ഓരോ കാര്യങ്ങളും ചോദിച്ചെറിയാൻ ഡിഫൻസ് ലോയർ എന്ന നിലയിൽ എനിക്കോ ഞാനടക്കമുള്ള ഡിഫൻസ് ലോയേഴ്സിനോ സാധിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളവും ബഹുമാന്യ രാമൻപിള്ള അവർകൾ ഒരുപാട് തരത്തിൽ ഈ കേസിൻ്റെ ഡിഫൻസിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ പ്രതിയെ എന്ന് മാത്രമല്ല ഈ പ്രതിക്കൊപ്പമുള്ള ദിലീപ് അടക്കമുള്ള പ്രതികളെയും ശിക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്.